ഇത് തന്റെ മാലയല്ലേ? അതെ. ഇത് എവിടുന്ന് കിട്ടിയതാ? കിട്ടിയത് എവിടെ നിന്നൊക്കെ പറയാം. ഇത് തന്റേതാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അതെ, ഇത് എന്റേത് തന്നെയാ. ഓ, ഇനി കിട്ടില്ല എന്ന് കരുതി ഇരിക്കുവായിരുന്നു. ഇപ്പൊ കിട്ടിയല്ലോ. ഓ, താങ്ക്സ്. ഇതിനാണ് മാഡം വന്നതെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. ഇതെനിക്കൊരാള് ഗിഫ്റ്റ് തന്നതാ, അത്രയും വേണ്ടപ്പെട്ടൊരാള്. ഇതിനിപ്പോ ഞാൻ എന്താ പകരം തരേണ്ടത്? മാഡത്തിന് എന്താ വേണ്ടത്? മാഡം തന്നെ പറഞ്ഞോ. പറയട്ടെ. ആ, ധൈര്യമായിട്ട് പറഞ്ഞോ, എന്ത് വേണേലും തരും. കാരണം ഇതെനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. നേരത്തെ പറഞ്ഞില്ലേ തന്റെ കൈവെള്ളയിലിരിക്കുന്ന ഇവിടുത്തെ ഒരു പെൺകൊച്ചിന്റെ കാര്യം? ആ പെൺകൊച്ചിനെ ദാ എന്റെ ഈ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു തരണം. അതുമാത്രം പോരാ, എന്നേക്കുമായിട്ട് ഈ നാട്ടിൽ നിന്ന് പോവുകയും വേണം. എന്താ, ഹനിഷിന് സമ്മതമാണോ? അത് കൊള്ളാം. ഒരു രണ്ടര പവന്റെ മാലയ്ക്ക് പകരമായിട്ട് ചോദിച്ചത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ. അതിനു പുറമെ ഞാൻ ഈ നാട് വിട്ടു പോവുകയും വേണം. നടക്കില്ല എന്നറിഞ്ഞിട്ടും ചോദിക്കാൻ കാണിച്ച മനസ്സേ ഓ സമ്മതിക്കണം. എന്ത് വേണേലും തരാന്ന് വലിയ വായിൽ പറഞ്ഞതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. ധനുഷിന്റെ കാണാതായ ഈ മാല കിട്ടിയത് എനിക്കല്ല, കേരള പോലീസിന്. അതെവിടെന്ന് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും രസകരം. ഈ വീട്ടിലെ മുഴുവൻ ആളുകളെയും കൊല്ലാൻ നോക്കിയൊരു പ്രതിയില്ലേ അജയൻ? അവന്റെ ഡെഡ് ബോഡിയിൽ നിന്നാ പോലീസിന് ഈ മാല കിട്ടിയത്. എന്റെ കൂട്ടുകാരി കളക്ടർ ശാലിനിയില്ലേ, അവള് പറഞ്ഞിട്ട് ഈ മാല എനിക്ക് പരിചയമുണ്ടോന്ന് ACP സാർ എന്നോട് വിളിച്ചു ചോദിച്ചു. അപ്പോ അനക്കൊരു സംശയം. സംശയമല്ല, അവള് ഉറപ്പു പറഞ്ഞു ഇത് ധനുഷിന്റെ തന്നെയാന്ന്. ആ സംശയം ഒന്ന് തീർക്കാൻ വന്നതാ ഞാൻ.